നമസ്കാരം, എല്ലാവർക്കും നല്ല നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ജാതകത്തിലെ അഞ്ചാം ഭാവത്തെ കുറിച്ചാണ്. എന്താണ് അഞ്ചാം ഭാവം? ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ചാനലുകളിൽ, യൂട്യൂബ് ചാനലുകളിലൊക്കെ ഈ ജ്യോതിഷത്തെ കുറിച്ച് കേൾക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അഞ്ചാം ഭാവം എന്താണെന്ന് അറിയാൻ പറ്റും. അഞ്ചാം ഭാവം നമ്മളുടെ പുത്രസ്ഥാനം അഥവാ സന്താന ഭാഗ്യ സ്ഥാനമാണ്. ഈ ഈ ഭാവത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ടും മക്കളില്ലാത്തവർ, അല്ലെങ്കിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ മക്കൾ ഉണ്ടാവാൻ ഉണ്ടായിട്ടുള്ള ആളുകൾ, ഇങ്ങനത്തെയൊക്കെ അതിനുള്ള സാധ്യതകൾ, കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മളുടെ ലൈവൊക്കെ കഴിഞ്ഞ കുറെ ലൈവുകളിലൊക്കെ നമുക്കുണ്ടായ അനുഭവങ്ങളുടെയും ഇത്രയും വളരെ കുറഞ്ഞ എൻ്റെ അറിവിൻ്റെയും ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. ചില ആളുകളുടെയൊക്കെ ജാതകങ്ങൾ നോക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ലൈവിലൊക്കെ വരുന്ന ആളുകളുടെ ജാതകങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ണിൽ പെടുന്ന കാര്യങ്ങൾ അവരോട് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഇപ്പം നാളെ ഒരാൾക്ക് ഒരാളോട് ഒരു കാര്യം പറയണ്ടായി. അപ്പം അതിനോട് സംബന്ധിച്ചാണ് നമ്മളിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. അഞ്ചാം ഭാവത്തിൽ വ്യാഴം വരുന്ന സമയത്ത് ചില ആളുകൾക്ക്, അധികം ആളുകൾക്കും പുത്രദുഃഖം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സാധാരണ പുത്രകാരകനാണ് വ്യാഴം. വ്യാഴം വളരെ നല്ല ശുഭഗ്രഹമാണ്. പക്ഷേ എന്നാലും ആ വ്യാഴം അഞ്ചാം ഭാവത്തിൽ വരുന്ന സമയത്ത് അത് പുത്രദുഃഖത്തെ പ്രദാനം ചെയ്യുന്നു എന്ന ഒരു ഫലമാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് അഞ്ചാം ഭാവത്തിൽ ഒരു പാപഗ്രഹത്തോട് കൂടിയിട്ടൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഗർഭഛിദ്രം പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. ചൊവ്വ, അതേപോലെ തന്നെ കേതു, സൂര്യനോടൊക്കെ ചേർന്ന് അഞ്ചാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഗർഭഛിദ്രം പോലുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് അഞ്ചാം ഭാവത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ പരിഹാരങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പണ്ട് നമ്മളെ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൂർവജന്മകൃതം പാപം പുത്രരൂപേണ വ്യാധി രൂപേണ ജായതേ. കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ നമ്മൾക്ക് പുത്രന്മാരായിട്ടും നമ്മളുടെ ഈ കാലത്ത് ഈ ജന്മത്തിലെ രോഗങ്ങളായിട്ടും മാറുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ വലിയൊരു ഭാണ്ഡക്കെട്ട്, ഒരു സഞ്ചിത ഭണ്ഡാരവുമായിട്ടാണ് നമ്മൾ ഈ ജന്മം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും ഫലമാണ് നമ്മുടെ ഈ ജന്മം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത പാപങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ആ പാപങ്ങൾ നമ്മൾക്ക് മക്കളായി ജനിക്കുന്നു, നമുക്ക് രോഗങ്ങളായി മാറുന്നു. അപ്പോൾ മക്കളായി ജനിച്ച് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അനുഭവിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ വലിയ പൂർവജന്മ പാപങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഗർഭഛിദ്രങ്ങളായിട്ട്, മക്കൾ ഉണ്ടാവാത്ത സന്താന ദുഃഖങ്ങളായിട്ട് മാറും. ഈ ഗർഭഛിദ്രം വളരെ, അതായത് അത് മാനസികമായും ശാരീരികമായിട്ടും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് പൂർവജന്മ പാപങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഗർഭചിത്രങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. സത്യത്തിൽ ഈ നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ അറിവുകൾ കൂടി എന്നോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ അറിവ് പൂർണ്ണമല്ല, അതുകൊണ്ട് ആർക്കും എന്നെ കറക്റ്റ് ചെയ്യാം. എല്ലാവരുടെ അഭിപ്രായങ്ങൾക്കും സ്വാഗതം മാത്രം. അപ്പോൾ നമുക്കിതെങ്ങനെ പൂർവ്വജന്മ പാപങ്ങൾ കുറയ്ക്കാം, അല്ലെങ്കിൽ ഉള്ള പാപങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇത്തരത്തിലുള്ള സന്താനങ്ങൾ ഉണ്ടാവാത്ത ആളുകൾക്ക് അവർക്ക് നൽകാനുള്ളൊരു പരിഹാര നിർദ്ദേശമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒന്നിച്ച് ഒരു രാമേശ്വര ക്ഷേത്ര ദർശനം നടത്തുക. രാമേശ്വരം ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുമ്പ് രാമേശ്വരത്ത് ചെന്ന് അവിടുത്തെ സമുദ്രത്തിൽ ദമ്പതി സ്നാനം ചെയ്യുക. രണ്ടുപേരുടെയും തുണികൾ, അതായത് വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടി ഒന്നിച്ച് ചേർത്ത് പിടിച്ച് ആ സമുദ്രത്തിൽ മുങ്ങുക. അത് 36 തവണ, 51 തവണ, 101 തവണ, അങ്ങനെ പല രീതിയിൽ മുങ്ങാം. അതൊക്കെ അവിടുത്തെ ഒരു ആചാരനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയ തരത്തിലുള്ള ഒരു ദമ്പതി സ്നാനം ചെയ്യാം. അതിനുശേഷം അവിടെയുള്ള തീർത്ഥക്കുളങ്ങൾ, 23 വരുന്ന തീർത്ഥക്കുളങ്ങളുണ്ട്, ആ തീർത്ഥക്കുളങ്ങളിൽ സ്നാനം ചെയ്യുക. അതിനുശേഷം രാമേശ്വരനെ തൊഴുക. അപ്പോൾ നമ്മളുടെ പൂർവ്വജന്മങ്ങളുടെ പാപങ്ങളെല്ലാം അവിടെ അവസാനിക്കുകയും എന്നിട്ട് നമ്മൾക്ക് പുതിയൊരു ജന്മം കിട്ടുന്നതായിട്ടുള്ള സങ്കല്പമാണ് അവിടെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള നിങ്ങളുടെ ജന്മത്തിൽ പഴയ പാപങ്ങളെല്ലാം അവസാനിക്കുകയും നിങ്ങൾക്ക് നല്ലൊരു സന്താനം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ അവിടെ ഇങ്ങനെ ഒരു രാത്രി താമസിക്കുക കൂടി ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എന്നും പറയുന്നു.
ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ഞാൻ പ്രൊഫഷണലി ഞാനൊരു റെയിൽവേ ടിക്കറ്റിംഗ് ഏജന്റാണ്. അപ്പോൾ നിരവധി ആളുകൾ നമ്മുടെ അവിടെ നിന്ന് രാമേശ്വരത്തേക്ക് യാത്ര പോകാറുണ്ട്, ട്രെയിനിന് ടിക്കറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഗുരുസ്ഥാനീയനായ ഒരാൾ, അയാളിങ്ങനെ മക്കളില്ലാത്ത ദമ്പതികളെ അവിടെ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനൊരു വട്ടം ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, പലപ്പോഴും ഡോക്ടർമാർ പോലും സാധ്യതകൾ കുറവാണ് എന്ന് പറയുന്ന കേസുകളിൽ ഇത്തരത്തിലുള്ള ഇദ്ദേഹം അവരെ കൊണ്ടുപോയി അവിടെ ഈ പൂജകളൊക്കെ ചെയ്ത് അവിടെ ദർശനം നടത്തി, ദമ്പതി സ്നാനം നടത്തി, ദർശനം നടത്തിയ ആളുകൾക്ക് ഒരുപാട് പേർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്, അതായത് ഒരു 80% ആളുകൾക്കും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുണ്ടായി. ആ ഒരു വിവരമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് എൻ്റെ അഭിപ്രായമാണ്, ഇതിന് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം, അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. എന്നാലും ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും അവരുടെ ഒരു ബുദ്ധിമുട്ട് മാറി, അവരൊരു വിഷമം മാറി, ഒരു കുഞ്ഞുണ്ടായെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ ചെയ്തതിനുള്ള എല്ലാ അതിൽ അതാണ് ഈ വീഡിയോൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ എന്താ സുഹൃത്തുക്കളിലോ സുഹൃത്തുക്കളിലോ ആർക്കെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും ഒന്ന് പ്രസ് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.